Hello all, welcome back again to CWJ Malayalam YouTube channel. So, we simple interest introduction video. We will look at simple interest rate. So, question number 1. At what rate of interest will a sum of rupees 40,000 yield an interest of rupees 19,200 in 6 years? So, we will do the simple interest in the equation and PNR divided by 100. Simple interest is equal to PNR by 100. This 14,000 is equal to 14,000. If you have 40,000 rupees, interest is 19,200 rupees. 6 years. So, this 40,000 rupees is the principle of P. So, 19,200 is the simple interest. Yield and interest of rupees 19,200 is the simple interest. 6 years. 6 years. N is. So substitute in the simple interest 19,200 which is equal to P and the 14,000 N and the 6 years on R divided by 100 cut the so 400 divided by 400 so cut the 192 divided by 4 48 so 48 so 48 divided by 6 is equal to R this 6 equal to R 6 8% നമുക്ക് answer കിട്ടും so answer 8% നമുക്ക് കിട്ടി പക്ഷേ നമുക്ക് ഈ equation അല്ലാണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം അല്ലേ 40000 രൂപയാണ് നമ്മൾ എന്തു ചെയ്തിട്ടുള്ളത് നിക്ഷേപിച്ചിട്ടുള്ളത് അതിനെ നമുക്ക് എന്തു കിട്ടി അല്ലേ ഈ 40000 രൂപയുടെ മേലെയാണ് നമുക്ക് എന്തു കിട്ടുക ഇൻട്രസ്റ്റ് കിട്ടുക അല്ലേ സോ 19200 രൂപ 19200 എന്ന് പറയുന്നത് 40000 ന്റെ എത്ര ശതമാനമാണ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ ശതമാനം into 100 അല്ലേ 100 ചെയ്താൽ എത്ര കിട്ടും 400 എത്ര കിട്ടും അല്ലേ 1600 ലേക്ക് എത്ര വരും 40% വരും 40% വരും 3200 ലേക്ക് എത്ര വരും 32008 അല്ലേ സോ 8 വന്നു കഴിഞ്ഞാൽ plus 8% alle chedu kanja etra kittum 48% namukku kittum so 40000 രൂപ നിക്ഷേപിച്ച ഒരാൾക്ക് 19200 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ 40000 ന്റെ 48% ആണ് എന്ത് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത് ഈ 48% എന്ന് പറയുന്നത് എത്ര വർഷം കൊണ്ടാണ് 6 വർഷം കൊണ്ടാണ് സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് റേറ്റ് എന്നാണ് റേറ്റ് നമ്മൾ എപ്പോഴും എന്തിലാ പറയാ പെർ ആനത്തിലാണ് പറയുക അല്ലേ സോ നമുക്ക് എന്ത് കിട്ടും ഡിവൈഡ് ചെയ്തു കഴിഞ്ഞാൽ 8% percentage per annum alle oru annuathil etra kittum 8% ennu kittum so option A 8% ennu parayunnathaan endu nammada answer ennu parayunnathu so same method alle same way la oru question um kude endana A invested rupees 60,000 in certain scheme and received 31,200 simple interest at the end of 4 year 4 month find the rate of interest per annum ennalladana question alle nammal ara equation use cheyyunnilla 60,000 രൂപ നിക്ഷേപിച്ച ഒരാൾക്ക് എത്ര രൂപ കിട്ടി 31,200 rupees എന്ത് കിട്ടി ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി അങ്ങനെയാണെങ്കിൽ 31,200 എന്ന് പറയുന്നത് 60,000 ന്റെ എത്ര ശതമാനമാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ സോ കട്ട് ചെയ്തു കഴിഞ്ഞാൽ എത്ര കിട്ടും 5 times 2 അല്ലേ 52% ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടും അല്ലേ so 52% എന്ന് പറയുന്നതാണ് എന്ത് ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലേ 60000 രൂപയ്ക്ക് 31200 രൂപ എന്ന് പറയുന്നത് 52% എന്ത് കിട്ടി ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയ തുകയാണ് എത്ര വർഷം കൊണ്ട് 4 year 4 month അല്ലേ 4 വർഷവും 4 മാസം കൊണ്ടാണ് എന്ത് കിട്ടിയിട്ടുള്ളത് 52% സോ ഇത് നമുക്ക് per annumത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് സോ 52 അല്ലേ 4 year 4 month നമുക്ക് എന്ത് ചെയ്യാം 4 അല്ലേ 4 മന്തിനെ 4 ഡിവൈഡഡ് ബൈ 12 മന്ത് എന്ന് എഴുതി കഴിഞ്ഞാൽ 4 1/3 എന്നാവത്തില്ലേ സോ 4 1/3 നമുക്ക് ഇങ്ങനെ മിക്സ്ഡ് എല്ലാം സിമ്പിൾ ഫ്രാക്ഷൻ ആക്കി മാറ്റാം അല്ലേ 12 13/3 എന്ന് കിട്ടും സോ 52 / 13/3 എന്ന് എഴുതും സോ ഇത് എന്തായിട്ട് മാറും 52 * 3 / 13 ആയിട്ട് മാറും സോ ഇവിടെ 4 വരും 4 * 3 12% അല്ലേ per annum സോ ഓപ്ഷൻ ബി ഈസ് അവ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സോ ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഓപ്ഷൻ എലിമിനേറ്റിംഗ് മെത്തേഡ് ആയിട്ട് നോക്കിയാൽ മതി അല്ലേ 52 നമുക്ക് ഇവിടെ കിട്ടി 4 year 4 month ആണ് ആദ്യം നമ്മൾ 10 എടുക്കും ഓപ്ഷൻ 10 into 4 ചെയ്താൽ 40 വരും അല്ലേ 10 ന്റെ ബൈ 3 ചെയ്താൽ 43.33 ആവത്തുള്ളൂ സോ അതല്ല സോ ഓപ്ഷൻ നമ്പർ 2 നമ്മൾ എടുക്കും 12 എടുക്കും 12 into 4 എത്ര വരും 48 വരും 428 plus എന്ത് വരും 42 divided by 1/3 അല്ലേ 12 into 1/3 എത്ര വരും 4 വരും സോ 52 അല്ലേ ഇവിടെയും 52 ഇവിടെയും 52 ഓപ്ഷൻ ബി എന്ന് നമുക്ക് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് സോ ഏതാണ് നിങ്ങൾക്ക് ഈസി എന്ന് നോക്കുക ആ മെത്തേഡ് യൂസ് ചെയ്യുക സോ question number 3 A person invested a certain amount in Provident Fund. Provident Fund la oru person ethraya amount nikshepichu, which offers a simple interest of rupees 2500 for 6 years. alle 2500 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് 6 വർഷത്തേക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഏത് ആ നിക്ഷേപിച്ച ആ പ്രൊവിഡന്റ് ഫണ്ടിലെ സ്കീം എന്ന് പറയുന്നത് അല്ലേ 2500 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് 6 വർഷത്തേക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫൈൻഡ് ദ റേറ്റ് ഇഫ് ഹി ഗെറ്റ്സ് എ ടോട്ടൽ ഓഫ് റുപ്പീസ് 7500 അറ്റ് എൻഡ്. അല്ലേ ടോട്ടൽ എത്ര കിട്ടിയിട്ടുണ്ട്? ടോട്ടൽ 7500 എന്ന് കിട്ടിയിട്ടുണ്ട്. എത്ര വർഷത്തേക്ക്? അല്ലേ ടോട്ടൽ ആണ് എത്ര വർഷം? 6 വർഷത്തേക്ക്. സോ ഇതെന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലേ. സോ നോക്കുക, ഒരാൾ 2500 രൂപ എന്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്? അല്ല 2500 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് 2500 രൂപ കിട്ടിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ 6 വർഷത്തേക്കുള്ള ടോട്ടൽ എന്ന് പറയുന്നത് എത്ര രൂപയായിട്ടുണ്ട്? 7500 രൂപയായിട്ടുണ്ട്. സോ ഇവിടെ പ്രിൻസിപ്പിൾ എത്രയാണ്? 2500 രൂപ ഇൻട്രസ്റ്റ് ആണ്. 7500 രൂപ ടോട്ടൽ ആണെങ്കിൽ 7500 മൈനസ് 2500 എത്ര കിട്ടും? 5000 എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടും അല്ലേ. സോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് 5000 രൂപയാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണല്ലോ അല്ലേ. നമുക്കിവിടെ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 7500 രൂപ തന്നിട്ടുണ്ട്. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എത്ര അറിയത്തില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് 2500 രൂപ തന്നിട്ടുണ്ട്. സോ പി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 5000 കിട്ടും അല്ലേ. സോ അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളതും. പി എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? 5000 രൂപയാണ്. സോ ഇൻട്രസ്റ്റ് എത്രയാണ് അല്ലേ? വിച്ച് ഓഫേഴ്സ് എസ് ഐ ഓഫ് റുപ്പീസ് 2500 ഫോർ 6 years. 2500 രൂപയാണ് ഇവിടെ നമുക്ക് 6 വർഷത്തേക്ക് എന്തായിട്ട് കിട്ടിയിട്ടുള്ളത്? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് 50% ആണെങ്കിൽ പെർ ആനും എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ 6 വർഷത്തേക്കാണ് 50%. 1 വർഷത്തേക്ക് ബൈ 6 ചെയ്താൽ 8 2/6 എന്ന് കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 8 1/3. 8 1/3 എന്ന് പറയുന്നതിൽ ഓപ്ഷൻ എ 8.33% ആണെന്ന് നമുക്ക് മനസ്സിലാവുക അല്ലേ. സോ ദിസ് ഈസ് ഇറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് നമുക്ക് പോവാം. എന്താണ് ക്വസ്റ്റ്യൻ? Abin invest a certain amount at a scheme A which offers simple interest. അല്ലെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യുന്ന ഒരു സ്കീമിൽ അബിൻ നിക്ഷേപിച്ചിട്ടുണ്ട്. ഹി ഗെറ്റ്സ് ആൻ എമൗണ്ട് ഓഫ് റുപ്പീസ് 2400 ഇൻ 4 years. 2400 രൂപ 4 വർഷം കൊണ്ട് കിട്ടുന്ന ഒരു സ്കീമിൽ ഇദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ട്. ആൻഡ് റുപ്പീസ് 3000 ഇൻ 6 years. 6 വർഷം കൊണ്ട് എന്താണ് ആ ക്യാഷ് എന്തായിട്ടുണ്ട്? 3000 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അറ്റ് സെർട്ടൻ റേറ്റ്. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ. 32,000 ഫോർ റുപ്പീസ് 32,000 അറ്റ് ദ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ 2 years. 2 yearലേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്. സോ സിമ്പിൾ ഇൻട്രസ്റ്റിൽ 2400 രൂപ 4 വർഷത്തേക്ക് ആയി 3000 6 വർഷാകുമ്പോഴത്തേക്കും മാറിയിട്ടുണ്ട്. സോ ഇവിടെയുള്ള ചേഞ്ച് എന്ന് പറയുന്നത് 600 രൂപയാണ്. സോ 4 എന്നുള്ളത് എന്തായി? 2 വർഷം അല്ലെ. 2 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടായ ചേഞ്ച് 600 രൂപയാണെങ്കിൽ 1 വർഷത്തേക്ക് എത്രയാണ്? 600 / 2 300 അല്ലേ. 1 yearൽ 300 രൂപയാണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്? ഇൻട്രസ്റ്റ് ആയിട്ട് മാറുന്നത്. കാരണം എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആകുമ്പോൾ അവിടെ എന്തേ മാറത്തുള്ളൂ അല്ലേ. നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള തുകേൻ്റെ മേലെ നിന്ന് അല്ലേ 10% ആണെങ്കിൽ 10% കൂടും, വീണ്ടും 10%, വീണ്ടും 10%, അങ്ങനെ രീതിയിലാണ് എന്ത് ഇൻട്രസ്റ്റ് കൂടുക. സോ 1 year 300 ആണെങ്കിൽ ഇവിടേക്ക് എത്രയാണ്? 4 വർഷമാണ്. ഇൻറ്റു 4 ചെയ്താൽ 1200 രൂപ എന്ത് ഇവിടെ കൂടി. സോ 4 വർഷം 2400 ആയിരുന്നു ടോട്ടൽ. സോ 2400 ടോട്ടലാണ്. 4 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന 1200 ആണെങ്കിൽ ഇവിടെ എത്ര കിട്ടും നമുക്ക്? 1200 എന്ത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലേ. സോ അതല്ലെങ്കിൽ സോ നമ്മൾ താഴത്തേക്ക് ഇടുകയാണ്. താഴത്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നെങ്കിൽ 1 വർഷത്തേക്ക് 300, 6 വർഷത്തേക്ക് എത്ര വരും? 1800. സോ 1800 മൈനസ് 3000 എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള 1200 രൂപയാണ് നമുക്ക് കിട്ടും അല്ലേ. സോ നമുക്കിവിടെ 1200 രൂപയാണ് പ്രിൻസിപ്പൾ ആയതെങ്കിൽ 300 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നെങ്കിൽ ഇതെന്ന് പറയുന്നത് എത്ര കിട്ടും? 1/4 എത്ര കിട്ടും? 25% ആണ് റേറ്റ് എന്ന് പറയുന്നത്. സോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടത് റേറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് 25% എന്ന് പറയാം. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളതാണ് അല്ലേ. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ നമ്മൾ ബേസിക് ഒന്നും എടുത്തിട്ടില്ല. സിമ്പിൾ ഇൻട്രസ്റ്റിന് ബേസിക് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ ഒരു ബേസ് ആയ രീതിയിൽ ഈ കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ. ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. 25% എന്ന് പറയുന്നതിന് ഈക്വൽ ഫ്രാക്ഷൻ അല്ലെ എത്രയാണ്? 1/4. 1/4 എന്നാണ്. താഴത്തുള്ള ഡിനോമിനേറ്റർ സൂചിപ്പിക്കുന്നത് പ്രിൻസിപ്പളിനെയും പ്രിൻസിപ്പൽ ആൻഡ് മുകളിലുള്ളത് ഇൻട്രസ്റ്റിനെയുമാണ് എന്ത് സൂചിപ്പിക്കുന്നത്. സോ 1/4 ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും. സോ നമുക്ക് പ്രിൻസിപ്പൾ 4 കിട്ടി. സോ എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ പ്ലസ് എസ് ഐ ആയിരിക്കും അല്ലെ. എസ് ഐ എന്ന് പറയും പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 4 പാർട്ടും എസ് ഐ എന്ന് പറഞ്ഞ 1 ആണ്. 4 + 1 എത്ര കിട്ടും? 5 കിട്ടും. സോ എമൗണ്ട് എത്ര കിട്ടും? 5 എന്ന് നമുക്ക് കിട്ടും. സോ ഇത് രണ്ടും കിട്ടിയേ. So, എപ്പോഴെങ്കിലും ഇതുമാതിരി കിട്ടിക്കഴിഞ്ഞാൽ 2 വർഷത്തേക്കാണ് ചോദിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ സ്ക്വയർ ചെയ്യണം 3 വർഷത്തേക്കാണ് ചോദിച്ചെങ്കിൽ ഇതിനെ ക്യൂബ് ചെയ്യണം സോ ഇവിടെ 2 വർഷത്തേക്കാണ് ചോദിച്ചതുകൊണ്ട് അല്ലേ for 2 years ആയതുകൊണ്ട് നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്യും സ്ക്വയർ ആൻഡ് സ്ക്വയർ സോ എത്ര കിട്ടും 16 വരും 5 ന്റെ സ്ക്വയർ 25 കിട്ടും സോ p minus a എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻട്രസ്റ്റ് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഇൻട്രസ്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത് സോ 16 minus 25 എത്ര കിട്ടും 9 പാർട്ട് എന്ന് കിട്ടും സോ നമ്മുടെ ചോദ്യം 32000 അല്ലേ 32000 രൂപയുടെ Principal Atriana, Le Padinar, Principal Atriana, Le Padinari, so Padinar part Anangil, number of compound interest, a 9 part interest Atriana, so then the 2000 into 9 athrano 18,000 and Namakanditum, answer return. So option A 18,000 in the Varanandi, number answer in the Varanadi, so that's it, 18,000 and answer return. And question number 5, and then 5 Varanadi, Ale. 3 years. Same question, but cherry variation in the matter. Okay. A certain sum of money lent out of at a simple interest to rupees 26,000 in 3 years. 26,600 ruba. 26,600 ruba 3 varsham 3 years. And rupees 30,000. 30,000 in 5 years. Add okay, so if we have the difference is 4,000, here 2 varsham, so 1 year is 2,000, so 1 varsham 2 years, here 3 varsham, so into 3 6,000, so 26k minus 6k 20,000 answer, so principle 20,000 in 5 years. 1 year is running 5 varsham 1000 so 30,000 minus 30,000 minus 10,000 athra 20,000 ana principle namakku kittum so principle 20,000 aanu alle oru varshathekku 200 rupees aanengil alle interest 200 rupees aanu kodunnadengil alle 10% athra aanu choichu kennal athra varum alle 10% namakku kittum alle oru point ittu koduthal 2000 kittum so 10% ennu parayunnathaanu r is equal to 10%. So, we will continue. But question is, had the interest been 10% more? 10% is more than 20%. So, find the compound interest for rupees 37,500 for 3 years. So, 20% is equal fraction. 20% is 1 by 5. So, 1 by 5 is the interest. This is the principle. So, principle amount. Principle is 5. Amount is 6 part. So, for 2 years, we score 3 years, we cube the difference. 125 6 in the cube 216. So, difference is 75 plus 16. 91. So 37,500 divided by this is the principle. So find the compound interest for rupees 37,500 is the principle. Principle is 125 part. Compound interest is 91. 91 is 3. 3, 27, 00 add 27,300 answer. So this 25 20% is 2 varsham 20 into 2 cheyum 40 40 plus 20 into 20 divided by 100 athra varum 400 divided by 4 enna 4 varum so 40 plus 4 44% kandupidicha madi 37,500 inde onengil angane cheyam so adinekkalum eluppamayittulla method aanu 2 years aanengil score cheya 3 years aanengil cube cheya ennulla karyam so don't worry namakku compound interest inde karyangalokka namakku endu cheyam detail aayittu but with the interaction video to matter competition simple interest. So next video, this is Bipin signing off.